കസ്തൂരിയുടെ എക്സാം എഴുതാനുള്ള റിക്വസ്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ? അറിയില്ല ആദി, നീ ഒന്ന് ചോദിക്കേ. ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഓ, എന്താ അറിയാൻ ഒരു മാർഗം? നീ ഉച്ചയാകുമ്പോ ഇങ്ങനെ എത്തില്ലേ? എന്നിട്ട് അറിഞ്ഞ പോരെ. അപ്പോ കസ്തൂരിയുടെ എക്സാമിന്റെ കാര്യത്തിലൊക്കെ നിനക്ക് ശ്രദ്ധയുണ്ട്. അവളോട് പുറത്ത് കാണിക്കുന്ന ദേഷ്യമൊക്കെ ഉള്ളൂ, ഉള്ളില് അവളോട് സ്നേഹമൊക്കെ ഉണ്ട്. ശരി റാണി, ഞാൻ വിളിച്ചോളാം. ശരി. എന്ത് പറഞ്ഞാലും അവസാനം ബൂമറാങ് പോലെ നമ്മുടെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു വരും. ൂട്ടാൻ പാങ്ങില്ലെങ്കിലേ ചാള വാങ്ങിച്ചോണ്ട് പോ. നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് നേരമില്ല, പെട്ടെന്ന് തിരിച്ചല്ലാന്ന് ഞാൻ റാണി ചേച്ചിക്ക് വാക്കുകൊടുത്തുപോയി. ഓ, രാവിലെ ഓരോന്ന് ചൊറിയാനായിട്ട് വന്നോളൂ. എന്ത് നോക്കിക്കൊണ്ടിരിക്കണേ, മീൻ വേണോ? അയ്യോ, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാ തന്നെ പോലീസ് ഏൽപ്പിക്കാ. അയ്യോ വേണ്ട, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. ഓ, നീയാണല്ലേ എന്നെയും വല്യച്ഛനെയും വൈറലാക്കിയ ക്യാമറാമാൻ. ഈ നേരമില്ലാത്ത നേരത്താണല്ലോ ഇവനെ കണ്ടുകിട്ടിയത്. ചേട്ടാ, ഈ നെയ്മീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ? നെയ്മീന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല. ഇതൊക്കെ പറയുന്ന കാശിന് വാങ്ങിച്ചോണ്ട് പോയാൽ പാക്കറ്റ് കാശുള്ളവര് വരും. ഓട്ട കീശ വേണ്ട നെമ്മീൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. ഇത് എത്ര രൂപയ്ക്ക് തരും? 950 രൂപയ്ക്ക് വേണമെങ്കിൽ തരാം. ഒരു ദിവസം ഞാൻ വല്യച്ഛനെ കൊണ്ട് വരുന്നുണ്ട്. ആദ്യം എത്ര മണിക്ക് എത്തും പറഞ്ഞത്? ഉച്ചയാകുമ്പോഴേക്ക് എത്തും. അവിടെ ഏട്ടനും ബാലനും ഒക്കെ നാളെ ഉറക്കൊഴിയാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടുന്നുണ്ട്. ചെറിയമ്മ എഴുതിയ നാടകാന്നാ പറഞ്ഞ്. അതെ, ബാലനാ സംവിധായകൻ, അത് അവനാർക്കും വിട്ടുകൊടുക്കില്ലല്ലോ. തിരുവാതിര രാത്രി എന്ന് പറഞ്ഞ ബാലന്റെ ദിവസ. എല്ലാ വർഷവും ഇവിടെ തിരുവാതിരയ്ക്ക് ഉറക്കൊഴിയും. പാട്ടും കൂത്തും എന്ന് വേണ്ട, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ വകയും കാണും എന്തെങ്കിലുമൊക്കെ. ഞാനിപ്പോ നാളെ രാത്രിയാൻ വേണ്ടി കാത്തു നിൽക്കാം. എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെയല്ലേ മോളെ ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കാൻ കിട്ടുന്നത്. കല്യാണം കഴിയുന്നതിന് മുൻപ് വരെ സ്വാതിയായിരുന്നു എല്ലാത്തിനും മുന്നിൽ. നല്ല പോലെ പാടും. ഇപ്പോ പാടുന്നത് പോയിട്ട് നല്ല പോലെ സംസാരിക്ക പോലും ഇല്ല. മോനും നല്ല പോലെ പാടുമായിരുന്നു. അവൻ പാടുന്നത് എത്ര കേട്ടാലും മതിയാവില്ല. ചിലപ്പോ തോന്നും അവനെ കണ്ടില്ലെങ്കിലും അവൻ പാടുന്നതൊന്ന് കേട്ടാ മതിയെന്ന്. കണ്ണടയ്ക്കുന്നതിന് മുൻപ് ഒന്ന് കാണാൻ പറ്റുമാവോ? ഏട്ടൻ വരും വല്യമ്മേ, എനിക്ക് ഉറപ്പുണ്ട്. വല്യമ്മയുടെ ഈ സങ്കടം ദൈവം കാണാതിരിക്കില്ല. റാണിമോളെ. എന്താമ്മേ? കസ്തൂരി വന്നോ? ഇല്ലമ്മേ. അരമണിക്കൂർ കഴിഞ്ഞില്ലേ, ഇനി അവള് വരുന്നത് വരെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കണം. അല്ല, കസ്തൂരി എവിടെ പോയി? മീൻ വാങ്ങാൻ പോയതാ. കസ്തൂരിയോ? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതാ എടുത്തി. നിങ്ങളല്ലാതെ അതിനെ ഇവിടുന്ന് പുറത്തുവിടോ?
അതും തനിച്ച്. പെട്ടെന്ന് എത്താന്ന് വാക്ക് തന്നതുകൊണ്ടാ പറഞ്ഞു വിട്ടത്. ഞാൻ സമ്മതിച്ചില്ലായിരുന്നു, പിന്നെ റാണിമോളോട് പറഞ്ഞതുകൊണ്ടാ. തനിച്ച് വിടണ്ടായിരുന്നു അതിന്. കഴിഞ്ഞ ദിവസം തേൻ വാങ്ങാൻ പോയപ്പോ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചല്ലേ വന്നത്. അവരിൽ ആരെങ്കിലും അവളെ തനിച്ച് കിട്ടിയാ വെറുതെ വിടോ? അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വരൂന്ന് പറഞ്ഞോണ്ടാ വിട്ടത്. എന്റെ ഈശ്വര, അതിന് നല്ല ബുദ്ധി തോന്നിപ്പിച്ച് പെട്ടെന്ന് ഇവിടെ എത്തിക്കണേ. പയ്യൻ എന്റെ പിന്നാലെ നടന്ന് ഷൂട്ട് ചെയ്ത് എന്നൊരു സ്റ്റാർ ആക്കൂ. അതെ, നിന്നെ കാണണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാ. കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത് സമയമില്ലാത്തതുകൊണ്ടാ. ഇനിയും എന്റെ പിന്നാലെ വന്നാ ഞാൻ നിന്നെ സ്റ്റേഷനിൽ കയറ്റും. എടാ ചെറുക്ക, നിന്റെ കയ്യില് മാത്രമല്ല ക്യാമറ, ഇതേ താലിയല്ല, ഇതിനകത്ത് നാനോ ക്യാമറയാ. സോറി പെങ്ങളെ, ഞാൻ വേറൊരു അർത്ഥത്തിലല്ല പിന്നാലെ വന്നത്. ഇനി എന്ത് അർത്ഥത്തിലായാലും അനിയൻ സ്ഥലം വിടാൻ നോക്ക്. കസ്തൂരി വന്നില്ലെന്ന് എങ്ങനെ വലിച്ചനോട് പറയാ? അവളെ തനിച്ച് പറഞ്ഞു വിട്ടു എന്നറിഞ്ഞാ എല്ലാരും നമ്മളെ വഴക്ക് പറയും. അവൾ ഇങ്ങനെ വൈകുമെന്ന് ഞാൻ വിചാരിച്ചില്ലമ്മേ. കസ്തൂരി ഗേറ്റിന് പുറത്ത് കടന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ വരൂ, അതല്ലെങ്കിൽ അവളെ തെരഞ്ഞ് നമ്മൾ നടക്കേണ്ടി വരും. അരമണിക്കൂറുകൊണ്ട് തിരിച്ചെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോയിക്കോളാം പറഞ്ഞത്. അവൾ എന്തെങ്കിലും ടെൻഷൻ തരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ പോവണ്ടെന്ന് പറഞ്ഞു. എന്നോട് വാക്ക് തന്നതല്ലേ അമ്മേ, ഇനിയിപ്പോ വല്യമ്മ പറഞ്ഞതുപോലെ വഴിയിൽ ആരെങ്കിലും അവളെ ഉപദ്രവിക്കോ? ഇത്രയും സമയമായിട്ടും കസ്തൂരിയെ പറഞ്ഞു വിട്ടത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാ നമ്മൾ എന്ത് മറുപടിയാ പറയുക? മറുപടി പറയുന്നതാണോ? വഴിയിലെങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളല്ലേ മോളെ കുറ്റക്കാര്? ഇനി എങ്ങനെ പറയാതിരിക്കും? അമ്മ തന്നെ പറ. അയ്യോ, ഞാൻ പറയില്ല. മോള് പറയുമ്പോ വഴക്കിത്തിരി കുറയും മോളെ. ചെല്, മോളെ എന്ന് പറ. പിന്നെ ഞാനിപ്പോ ഒന്ന് സമ്മതിച്ചേരാം. ഒന്നുമല്ല, ആദ്യം നേരെ അറിയാൻ പഠിക്കണം. പറഞ്ഞില്ലേ ഒന്ന് പോയാടക്ക, ഒന്ന് മാറി ചേച്ചി, അല്ലെങ്കിൽ ബോൾ കൊള്ളും. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. ഈ ഓവർ കഴിഞ്ഞിട്ട് പോയാ മതി ചേച്ചി. കൊറച്ചു നേരം ഞങ്ങള് കളി കണ്ടിട്ട് പോയാ മതി. അത് തന്നെ, കളി കണ്ടു നിൽക്കാൻ എനിക്ക് നേരമില്ല. അയ്യോ, ചേച്ചിയോട് സംസാരിച്ചോണ്ട് നിൽക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, സമയമില്ല ചേച്ചി. അടുത്ത ഐ പി എൽ സീസണിൽ കളിക്കാനുള്ളവരാണേ. ചേച്ചി, ഞാൻ സിക്സർ അടിക്കുമ്പോഴേ ചിയർ ഗേൾസ് ഡാൻസ് കളിക്കും പോലെ ആ മീനും പൊക്കി പിടിച്ച ഡാൻസ് കളിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നീ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്താ ചേച്ചി? പോവലെന്നേ, പത്ത് ഓവറിൽ തീരും, എന്നിട്ട് പോ ചേച്ചി. അങ്ങോട്ട് മാറി നിന്ന് എന്റെ കളി കാണു. ആറടി അറിഞ്ഞോ? ഇവന്മാരെന്നെ കൊണ്ട് പറയിപ്പിക്കും. ഇപ്പടി കാച്ച് 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 കാച്ച്.
എന്റെ കൗമുത്തപ്പ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പയ്യൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഇവിടെ നിന്ന എന്റെ സമനില തെറ്റിപ്പോ. ഞങ്ങളുടെ പിച്ചിക്കേര് അലമ്പുണ്ടാക്കാതെ കൂടെ മാറിയെന്നേ. എനിക്ക് പോണം. കളി കഴിഞ്ഞിട്ട് പോയാ മതി ചേച്ചി. ചേച്ചി ചേച്ചി ഇവിടെ നിന്നാലും ഞങ്ങൾ ബോളറിയും. പിന്നെ അവിടെ കൊണ്ട് ഇവിടെ കൊണ്ടൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി ഇങ്ങോട്ട് മാറി നിക്കേച്ചി. ചേച്ചി ഇങ്ങോട്ട് മാറി നിക്കേച്ചി. ഡാ നീ അറിയടാ എല്ലാരും ഫീൽഡ്. ഇവിടം വരെ ഒരു കുഴപ്പമില്ലാണ്ട് എത്തി. അരമണിക്കൂർ കൊണ്ട് ചെല്ലാന്ന് ഞാൻ റാണി ചേച്ചിക്ക് വാക്ക് കൊടുത്തത്. ഇവിടെ എന്തോ ഒരു പ്രശ്നം. വേണ്ട, അത് ഞാൻ വേണ്ടെന്ന് വെച്ചോളാം. അത് മല്ലി ഈ ഒരു പോർഷൻ നന്നായിട്ട്. ആ നിങ്ങൾക്ക് നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അതെങ്ങനെ, എല്ലാവരും അഭിനയിച്ച പിന്നെ കാണാൻ ആരുള്ളേ? മല്ലി നീ പോയിട്ട് കസ്തൂരിനോട് ചെന്ന പലട്ട. കസ്തൂരി കസ്തൂരിക്ക് എന്ത് പറ്റി? അവൾ എവിടെ പോയി എടുത്തി? കസ്തൂരി ഇവിടെ ഇല്ല. കസ്തൂരി ഇവിടെ ഇല്ലേ? എങ്ങോട്ട് പോയി? കസ്തൂരി മാർക്കറ്റിൽ പോയിരിക്കാം. മാർക്കറ്റില്ല, മീൻ മാർക്കറ്റിൽ. അവള് തനിച്ചാണ് പോയത്? അതെ. ആരാ അവളെ തനിച്ച് മാർക്കറ്റിൽ വിട്ടത്? വസന്തി നീ അവളെ പറഞ്ഞോട്ടെ. അത് പിന്നെ എന്ത് പിന്നെ? ആ കുട്ടിയെ തനിച്ച് പുറത്തേക്ക് വിടരുതെന്ന് അനുഭവത്തിൽ നിന്ന് പഠിച്ചതല്ലേ നമ്മൾ? എപ്പോ പോയത് അടുത്തി? അരമണിക്കൂറിനുള്ളിൽ മീൻ വാങ്ങി തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാ പറഞ്ഞു വിട്ടത്. അന്നത്തെ സംഭവത്തോടെ മാർക്കറ്റിൽ അവൾ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയാ. ഇവിടെ നിന്ന് ആരോടും തെറതല പറയില്ലെങ്കിലും പുറത്തിറങ്ങി ആളും തരവും നോക്കാതെ ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ഞങ്ങളിവിടെ ആണുങ്ങളില്ലേ, ഒന്ന് ചോദിച്ചിട്ട് വേണ്ടേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ഞങ്ങളിവിടെ ആണുങ്ങളില്ലേ, ഒന്ന് ചോദിച്ചിട്ട് വേണ്ടേ? അതെ, ഇത് നിങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് മനുഷ്യർക്ക് നടന്നു പോകാനുള്ള റോഡാ. മനുഷ്യന്മാര് വരടല്ലടാ. മോള് വലിയ പോസ് കാണിക്കല്ലേ, നീ ആ കൗസ്തുഭത്തിലെ വേലക്കാരിയല്ലേ? വേലക്കാരിക്ക് മുടിഞ്ഞ അഹങ്കാരം. അതേടാ, കൗസ്തുഭത്തിലെ ഈ വേലക്കാരി അഹങ്കാരി തന്നെയാ. ഇനിയും നിങ്ങൾ എന്നെ തടഞ്ഞു വെച്ചാ എന്റെ സ്വഭാവം മാറും. എങ്കിൽ പിന്നെ സ്വഭാവം മാറട്ടെ. അല്ലടാ, ഒരു ഓവർ കൂടെ കണ്ടിട്ട് പോയാ മതി. അത് തന്നെ മനസ്സിലായോ? ചിയർ ഗേൾ. നീ എന്താടാ കാണിച്ചത്? കണ്ണിറക്കി കാണിക്കാൻ ഞാൻ നിന്റെ ആരാടാ? ദേ വലിയ വെളച്ചിലെടുക്കാതെ സ്റ്റംബ് അവിടെ വെക്കടി. വെച്ചില്ലെങ്കി വെച്ചില്ലെങ്കി നീ എന്നെ അങ്ങ് വിഴുങ്ങോ? വിഴുങ്ങല്ല, അവളുടെ ഒരു മീന്. ദേ കിടക്കുന്ന നിന്റെ മീന്. സ്റ്റംബ് അവിടെ വെച്ചിട്ട് മീനോടുത്തോട്ട് സ്ഥലം ഇവിടെ നോക്ക്. നീ പേടിപ്പിക്കന്നെ. വന്യമൃഗങ്ങൾക്കിടയിൽ യാതൊരു പേടിയില്ലാണ്ട് ജീവിച്ച എന്നെ മണ്ണിലോളം പോന്ന് നീയൊക്കെ പേടിപ്പിക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് നോക്ക്, തലമുണ്ട അടിച്ച് പൊട്ടിക്കുന്ന. എനിക്കെന്തായാലും നേരം വൈകി, അത് ഞാനങ്ങ് ക്ഷമിക്കാം. പക്ഷെ വഴി പോകുന്ന പെൺകുട്ടികളെ സൈറ്റ് അടിക്കാനും ഫ്ലൈങ് കീസ് കൊടുക്കാനും നിനക്ക് ആരാടാ ലൈസൻസ് തന്നത്? പറയടാ. നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന രക്ഷിതാക്കൾ ഉണ്ടാവുമല്ലോ വീട്ടില്, അവരെനിക്ക് മറുപടി തരേണ്ടി വരും. നിന്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് രക്ഷിതാക്കളെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ടേ ഞാൻ ഇനി കൗസ്തുഭത്തിലേക്ക് പോവൂ. ഇത് വെച്ച് നിന്റെ തല അടിച്ചു പൊട്ടിച്ചാലും എന്റെ പേരിൽ കേസൊന്നും ഉണ്ടാവില്ല. സ്വയം രക്ഷയ്ക്ക് ചെയ്തതാന്നുള്ള പരിഗണന കിട്ടും. ഇത് കണ്ടോ, ഇതിനകത്ത് മൈക്രോ ക്യാമറ വെച്ചത് നിനക്കൊക്കെ പണി തരാനാ.
എല്ലാറ്റിനെയും ഞാൻ അഴുക്കുള്ളിലാക്കും. പോക്സോ പ്രകാരം ജാമ്യം പോലും കിട്ടാതെ എല്ലാണോ റിമാൻഡിൽ കിടക്കും. വൈറലായ മോള, ഈ കസ്തൂരി നിനക്കൊന്നും അറിയില്ല. നീ ആ മീനിങ് എടുക്ക. സോറി ചേച്ചി, പ്രശ്നം ഉണ്ടാക്കരുത്. ആളറിയാതെ പറ്റിപ്പോയതാ മീന്. ഈ മീനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് എല്ലാവരും കൂടെ കറി വെച്ച് കൂട്ട്. അപ്പോഴേക്കും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പോലീസുകാർ വരും. ഞങ്ങൾ മാപ്പ് പറയുന്ന ചേച്ചി, പരാതി കൊടുക്കരുത്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് മീൻ ഞങ്ങൾ വേറെ വാങ്ങിത്തരാം. പ്ലീസ് ചേച്ചി, കേസ് കൊടുത്താൽ ഞങ്ങളുടെ ഫ്യൂച്ചർ. പ്ലീസ്, ബ്രദേഴ്സാണെന്ന് വിചാരിച്ച് ഒന്ന് ക്ഷമിക്കുക ചേച്ചി. ബ്രദേഴ്സോ? നീ എന്നോട് കാണിച്ചത് നിന്റെ സഹോദരിയോട് കാണിക്കോ? ഞാൻ മാപ്പ് പറഞ്ഞില്ലേ ചേച്ചി, തെറ്റുപറ്റിപ്പോയി. ഇനി ആവർത്തിക്കില്ല. മീൻ ഇവൻ തന്നെ വാങ്ങിച്ചോണ്ടിരും. ആ നിന്റെ ഒരു മീന്. പത്ത് മിനിറ്റിനുള്ളിൽ മീന് വീട്ടിലെത്തിക്കണം. അതുവരെ ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. മോറ്. ദുബായിന്ന് പുറപ്പെട്ട ആദ്യം ഇങ്ങ് എത്താറായി. മീൻ മാർക്കറ്റിൽ പോയ കസ്തൂരി ഇതുവരെ തിരിച്ചെത്തിയില്ല. എത്തിയില്ലല്ലോ. ഇല്ല, ഇനി കാത്തിരിക്കണ്ട, നമുക്ക് പോയി നോക്കിട്ട് വരാം. മീൻ വാങ്ങാൻ പോയതല്ലേ? ക്രിക്കറ്റ് കളിക്കാൻ പോയതാണേട്ടാ. കസ്തൂരി, നീ ഇതെവിടെയായിരുന്നു? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, എവിടെയായിരുന്നു? ഞാൻ മീൻ വാങ്ങാൻ പോയത് തന്നെയാ. എന്നിട്ട് മീൻ എവിടെ? എന്താ മീനിന് പകരമാണോ? ഇത് കറി വെക്കണോ പൊരിക്കണോ? മീൻ ഇപ്പൊ കൊണ്ടുവരും. ആര്? വലിയ വിളച്ചെടുക്കാതെ സ്റ്റംപ് അവിടെ വെച്ചില്ലെങ്കി വെച്ചില്ലെങ്കി നീ എന്നങ്ങ് വിഴുങ്ങോ. വിഴുങ്ങ അല്ല ഞാൻ, ഇവിടെ അവളുടെ ഒരു മീൻ ഒടിച്ച് തലമണ്ട് പൊട്ടിക്കേണ്ടതായിരുന്നു. ഇങ്ങോട്ട് വരട്ടെ. കസ്തൂരി, നീ ആരോടെ ഈ വയലിലാവുന്നേ? ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് വഴിയിലിറങ്ങി നടക്കണ്ടേ? വേണ്ടെന്ന്. എന്തുപറ്റി? നിന്നോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറി? പെരുമാറി ക്യാപ്റ്റൻ വെല്ലീച്ച, വളരെ മോശമായിട്ട് പെരുമാറി. ആരാ നിന്നോട് മോശമായിട്ട് പെരുമാറി? ഇപ്പൊ ഇവിടെ വരും. ഇപ്പൊ ഇവിടെ വരുമോ? അങ്ങനെ തന്നെയല്ലേ വെല്ലീച്ച ഞാൻ പറഞ്ഞേ. ഞാൻ അവനെ മീൻ വാങ്ങാൻ പറഞ്ഞു വിട്ടിരിക്കയാ. നിന്നോടും മോശമായിട്ട് പെരുമാറി അവനെ? അതെ. കസ്തൂരി, നിന്റെ അനിയത്തിയല്ലേ, എന്താ ഉണ്ടായെന്ന് പറ മോളെ. പറ കസ്തൂരി, എന്താ ഉണ്ടായത്? അവരാരായാലും നമുക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം, അവരെ പോലീസ് പൊക്കിക്കോളും. കസ്തൂരി, ആരാ അവര്? എന്താ അവര് നിന്നോട് കാണിച്ചേ? പറ, അവരെവിടെയാ ഉള്ളെ? ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പൊ മീൻ വാങ്ങി ഇങ്ങോട്ട് വരും. മീൻ വാങ്ങിയോ? എന്റെ ബാല, നിനക്ക് വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. കസ്തൂരി, നീ എന്തെങ്കിലും ഒന്ന് തെളിച്ചു പറ. ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ചെറുക്കനെ എന്നോടെ, അയ്യേ, ഞാനിതെങ്ങനെ പറയാ? എന്ത് പറ? ഞാൻ പറയില്ല. അവനിപ്പോ മീനും വാങ്ങി വരുമല്ലോ, എന്നിട്ട് അവനെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കും. അവനാ ോട്ട് പറഞ്ഞിക്ക്. നീ ഇവളോട് മോശമായിട്ട് പെരുമാറിയോ? പെരുമാറി വല്യേച്ച. ചേച്ചി, ഇതാ മീൻ. ചേച്ചി വാങ്ങിച്ചാലും വലിയ മീനാ. നിക്കടാ അവിടെ.
ഇപ്പൊ നിനക്ക് സ്റ്റമ്പും വേണ്ട, ഒന്നും വേണ്ട, ഇതാ പിടിക്ക്. പിന്നെ റോഡ് നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ളതല്ല, യാത്രക്കാർക്കുള്ളതാ. കളിച്ചത് പോട്ടെ, പക്ഷെ വഴി പോകുന്ന പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് നീ പഠിക്കണം. നീയൊക്കെ എന്താ വിചാരിച്ചേ, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാന്നോ? ഈ നിൽക്കുന്നത് ആരാന്നറിയോ? ഒരൊറ്റ വെടിക്ക് നിന്നെ തീർത്ത് കളയാൻ കഴിവുള്ള എന്റെ ക്യാപ്റ്റൻ വല്യച്ഛനാ. ഈയങ്ങളുടെ കയ്യെങ്ങാനും നിന്റെ മേലെ വീണാലുണ്ടല്ലോ, പിന്നെ നീയൊന്നും ജീവനോടെ ക്രിക്കറ്റ് കളിക്കില്ല. ആ പിന്നെ ഇവര് എല്ലാരെയും പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നീ എന്താ ഇവളോട് കാണിച്ചെന്ന് പറയണം. പറയടാ, പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയാലേ ഇപ്പൊ വകുപ്പ് പോക്സോ ആണ്, ജാമ്യം പോലും നിനക്ക് കിട്ടില്ല. ഞാനീ ചേച്ചിയോട് അപമര്യാദയായിട്ട് ഒന്നും പെരുമാറിയിട്ടില്ല. നീ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ലേ? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഈ കേസ് ഞാൻ വല്യച്ഛനും അങ്കളിനും വിട്ടുകൊടുക്കും. അത് സാറേ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ കാണിച്ചു. ഇതാണ് ഇപ്പൊ കാണിച്ചത് കണ്ടോ. നീ അവനോട് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം, അതറിഞ്ഞിരിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്വം. അന്നൊരു ദിവസം നിന്റെ നാട്ടിൽ നിന്ന് ഒരു കത്തുമായിട്ട് ഇവിടെ വന്നിരുന്നല്ലോ, അവനുമായി ഇവന് വല്ല ബന്ധമുണ്ടോ?